ത്രിപുരയിൽ ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ടും പഴയ ആവേശം കാണുന്നില്ല ഇടതുമുന്നണി ശക്തി ആർജിച്ച് വൻ തിരിച്ചുവരവ് നടത്തുമെന്ന പ്രവചനങ്ങളും തിരിപ്രമോദ ബി ജെ പിക്ക് സൃഷ്ടിച്ചേക്കാവുന്ന ആഘാതവും റാലികളിൽ മോദിയുടെ വാക്കുകളിൽ നേരിടിച്ചു വലിയ നിരാശയാണ് മോദിയുടെ വാക്കുകളിലെല്ലാം മോദിയുടെ പ്രസംഗത്തിലെല്ലാം ആ നിരാശ കലർന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്നത് തലായി ജില്ലയിലെ അംബാസയിലെ റാലിയിൽ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും തൃപ്പമോദ വോട്ടു ചോർത്തുമെന്ന ആശങ്കയാണ് മോദി പങ്കുവച്ചത് ത്രിപുരയിൽ വികസനം വന്നതും അടിസ്ഥാന സൗകര്യം വികസിച്ചതും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലാണെന്ന കള്ളക്കഥകളും മോദി തട്ടിവിട്ടു ഒരു പ്രധാനമന്ത്രിയാണ് ഈ കള്ളക്കഥകളൊക്കെ തട്ടിവിടുന്നത് നാളെ അഗർത്തലയിലാണ് അടുത്ത റാലി അവിടെയും ഇതൊക്കെ തന്നെയായിരിക്കും പറയുന്നത് സർക്കാരിൻ്റെ പരാജയവും ജനദ്രോഹവും ഓടിവെക്കാനാണ് തൻ്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കള്ളക്കഥകൾ മുഴുവൻ പടച്ചുവിടുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗം നിറയെ അസത്യങ്ങളും അർദ്ധസത്യങ്ങളുമാണ് ത്രിവുരയ്ക്ക് വികസനവും ജനങ്ങൾക്ക് ജീവിത പുരോഗതിയും ഉണ്ടായത് ഇടതുമുന്നണി ഭരണത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ഇതെല്ലാം തകർത്തു ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ബി ജെ പിയെ കരകയറ്റം പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദുരുപയോഗപ്പെടുത്തുകയാണ് ആ സ്ഥാനത്ത് ഇരുന്നുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ കള്ളങ്ങളൊക്കെ പറയിപ്പിക്കുന്നത് ആദിവാസി ക്ഷേമം ഉറപ്പാക്കാൻ ത്രിപുരയിൽ ഇടതുമുന്നണി സർക്കാർ മേഖലാ കൗൺസിൽ രൂപീകരിക്കുകയും ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തിരുന്നു ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ആദിവാസികളുടെ സ്ഥിതി എന്താണ് ഇടതുമുന്നണി ഭരണകാലത്ത് സംസ്ഥാനം ശാന്തമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷം ത്രിപുരയിൽ എന്താണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം വഞ്ചിക്കപ്പെട്ട ത്രിപുര ജനതയ്ക്ക് മുന്നിൽ ഈ നാടകം വില പോകില്ല ബി ജെ പിയുടെ പരാജയം മണത്തറിഞ്ഞ മുൻ സംസ്ഥാന പ്രസിഡന്റ് രഞ്ജോയ് ദേവും ബി ജെ പി വിട്ടു സ്വേച്ഛാധിപതികളെ വെറുക്കുന്നുവെന്നും ജനാധിപത്യത്തിൻ്റെ പാതയിലേക്ക് പോകുന്നുവെന്നും പാർട്ടി വിട്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു മാധ്യമപ്രവർത്തകരോടാണ് അദ്ദേഹം പറഞ്ഞത് ത്രിപുരയിലെ ബി ജെ പിയുടെ രാഷ്ട്രീയം കച്ചവടം മാത്രമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു തൊട്ടു പിന്നാലെ ന്യൂനപക്ഷമോർച്ച നേതാവ് റാഫി സമനും പാർട്ടി വിട്ടു ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയ നീക്കങ്ങളെ ഇടതുമുന്നണി ശക്തമായാണ് ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ വിദേശത്തുള്ളവരും സംസ്ഥാനത്തിന് പുറത്തുള്ളവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ എത്തണമെന്നാണ് മുഖ്യമന്ത്രി മണിക് സാഹ അഭ്യർത്ഥിക്കുന്നത് ആയിരങ്ങൾ പാർട്ടി വിട്ടതും യോഗങ്ങളിൽ ആളില്ലാത്തതും ബി ജെ പിക്ക് കടുത്ത ആശങ്കയാണ് ഈ ആശങ്കകളൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ഈ ആശങ്കകളൊക്കെ മനസ്സി വച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് ത്രിവരയ്ക്ക് പുറത്തുള്ളവരും വിദേശത്തുള്ളവരും എല്ലാം വന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് അതേസമയം ബി ജെ പി ഭരിക്കുന്ന അസമിൽ നിന്ന് വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ ആളുകളെത്തുമെന്ന് ഇടതുമുന്നണി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് അവർ മുന്നറിയിപ്പും നൽകി അങ്ങനെ വ്യാപകമായി ആളുകളെ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തുന്നു ഇതോടെ അതിർത്തിയിൽ സേനാ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള സിബാഗിജാല ജില്ലയിൽ വൻ മൊബൈൽ ഫോൺ ശേഖരം കഴിഞ്ഞ ദിവസം പിടികൂടി വ്യാപകമായി ബി ജെ പി അക്രമം തുടരുകയാണ് ഈ മേഖലകളിലെല്ലാം ചാലിലം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ദേവ് ബർമ്മയെ ബി ജെ പി സംഘം തല്ലിച്ചതച്ചു തെരിയമുരയിലും സോനാമുറയിലും അക്രമിക്കാൻ എത്തിയ ബി ജെ പി പ്രവർത്തകരെ ഇടതുമുന്നണി പ്രവർത്തകരാണ് തുരത്തി ഓടിച്ചത് അടിച്ചോടിച്ചവരെ ഇവിടെയെല്ലാം അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്